ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടുന്നത്. അത് ലണ്ടൻ സൈഡാണോ? ഒരു ബെഡ്റൂം ഒഴിഞ്ഞു കിടന്നാലും നമ്മൾ ഇൻവെസ്റ്റർ നഷ്ടത്തിലാവും. പിന്നെ പ്രോപ്പർട്ടിയിൽ റെന്റ് ചോദിക്കുന്നത് ഡിമാൻഡും സപ്ലൈയും നോക്കിയതാണ്. നമ്മൾ പ്രോപ്പർട്ടി എടുക്കുമ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കത്തില്ല, അതാണ് നമ്മളെ മെയിൻ തിങ് അല്ല. പാകിസ്ഥാനിയാണ് പുള്ളിക്കാർ, ഞങ്ങളത് സിറ്റുവേഷൻ വരത്തില്ല. പക്ഷെ നമ്മളൊരു വേഴ്സ് കേസിനെ, കാരണം മാനേജ്മെന്റ് ടീം ടെനൻസിനെ സെറ്റിൽ ചെയ്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ടുണ്ട്, നിങ്ങളായിരിക്കും റെസ്പോൺസിബിൾ റെന്റ് പേ ചെയ്യാൻ. പക്ഷേ കാശ് മൊത്തം തിരിച്ചു കിട്ടും. പിന്നെ നമ്മൾ മാക്സിമം ഇൻവെസ്റ്ററിന് ബഡ്ജറ്റിൽ നിർത്തിയേക്കുക. ഹലോ, ഹായ്. ഹായ് ഹായ്, എന്നുണ്ട്? സുഖം സുഖം. ഞാൻ നാട്ടിലായിരുന്നു കേട്ടോ, ഞാൻ വരാനൊരു 1-2 മാസം കൂടെ എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. നമുക്കിവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, അപ്പോൾ അവിടെ കുറച്ച് മേജർ വർക്ക് നടക്കുക കുറേ നാൾക്ക് ശേഷം. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഡീൽ ചെയ്യാനായിട്ട് വന്നതാണ്. ആ ഓക്കെ, അപ്പോൾ 2 മാസം എടുക്കൂലേ? അതെ അതെ, ഞാൻ വന്നത് 1 March അപ്പോൾ ഞാൻ എത്തിയതായിരുന്നു. അപ്പോൾ ഇതുവരെ ആയിട്ടില്ല, ഇനിയും കുറച്ചൊരു പണിയുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. അല്ല, ഞാനേ കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഈ പരിപാടിയിൽ. മനസ്സിലായി. ഞാനിങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു ഇങ്ങനത്തെ ഓരോ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. കമ്പനി ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്നല്ല, ഇവിടെ ഈസിയാണല്ലോ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ ഞാനിവിടെ വേറൊരു ഏജൻസി നടത്തുന്നുണ്ട്, ഒരു നടത്തുന്നുണ്ട്. ഓക്കെ ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. മനസ്സിലായി മനസ്സിലായി. ഇത് ഇത് ഈ ഇതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. സോ പ്രോപ്പർട്ടി ഒരു 6-bedroom പ്രോപ്പർട്ടി, 2 bathroom ഉണ്ട്, HMO ലൈസൻസ് കറൻ്റ് പ്രോപ്പർട്ടിക്കുണ്ട്. എന്നാലും നമുക്ക് ആരാണോ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നത് അവരുടെ പേരിൽ നമുക്കൊരു HMO ലൈസൻസ് എടുക്കണം. അതെല്ലാം ഓൾറെഡി നമ്മൾ തന്നെ എല്ലാം സോർട്ട് ചെയ്യും. പിന്നെ HMO ലൈസൻസ് ഓൾറെഡി ഉണ്ടായിരുന്നുകൊണ്ട് അതിൻ്റെ കംപ്ലയൻസ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. മറ്റേ എന്താ പറയുക, സ്മോക്ക് എല്ലാം, ഫയർ എല്ലാം, ഫയർ ഡോർ അതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പിന്നെ പ്രോപ്പർട്ടിയിൽ റെൻറ്റ് ചോദിക്കുന്നത് 2100 pounds ഡെപ്പോസിറ്റ്, അതിൻ്റെ ഹാഫ് 1050 കൊടുത്താൽ മതി. 2100 കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ബെഡ്റൂമും നമ്മൾ, ഞാൻ ആ ഫിഗേഴ്സ് തന്നേക്കുന്നുണ്ടായിരുന്നു, ഒരു 695-650 ആ ഒരു റേറ്റിലായിരിക്കും നമ്മൾ ഓരോ റൂമും കൊടുക്കുന്നത്. ഫോട്ടോസ് എല്ലാം ഞാനിപ്പോൾ അയച്ചുതരാം. ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടുന്നത് 4000 and something pounds ആണ്. ജസ്റ്റ് അണ്ടർ 4000 pounds. അതിൽ നിന്ന് 2100 റെൻറ്റ് ലാൻഡ് ലോർഡിന് കൊടുത്തു കഴിഞ്ഞ് ആ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നതിൻ്റെ മാനേജ്മെൻറ്റ് ഫീസ്, ആ മാനേജ് ചെയ്യുന്ന ആൾക്കാർ അതെൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ്, അവർ 10% ആണ് ചാർജ് ചെയ്യുന്നത് ടോട്ടൽ റവന്യൂവിൻ്റെ. അപ്പോൾ അവർക്കൊരു 400 ആയിരിക്കും അവരുടെ ഫീസ്. സ്വന്തമായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാൻ അവർ റെഡിയാണ് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മാനേജ്മെൻറ്റ് ഫീസും റെൻറ്റും ബാക്കി ബിൽസ് റഫ്ലി ഒരു 500 pounds, ഇത്രയും കുറച്ച് കഴിയുമ്പം ബാക്കി വരുന്നതാണ് 1012 pounds എവറി മന്ത്. അപ്പം ഇപ്പോൾ പ്രോപ്പർട്ടി നമ്മൾ എടുക്കാൻ നേരത്തെ ഫസ്റ്റിൽ നമുക്കൊരു 2 weeks റെൻറ്റ് ഫ്രീ പീരീഡ് ലാൻഡ് ഓൾറെഡി തന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പെട്ടെന്ന് തന്നെ റീഫോബ് ചെയ്യാനും, റീഫോബ് അല്ല, റീഫോബ് ഓൾറെഡി ലാൻഡോഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഫേണിച്ചേഴ്സ് അതുപോലെ വൈറ്റ് ഗുഡ്സ് കിച്ചണിലത്തേക്കുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ കോട്ടെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, റെഡിയാണ്. അപ്പം പേയ്മെൻറ്റ് മേക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ പർച്ചേസ് ചെയ്തതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം പ്രൊവൈഡ് ചെയ്ത് തരും. കാരണം പൈസയാണല്ലോ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് വെച്ച് എല്ലാം എടുത്തതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അതിന് മുന്നേ തന്നെ ടെനൻസ് നമ്മൾ നോക്കി തുടങ്ങും. നമ്മൾ ആ ലൊക്കേഷനിൽ ഓൾറെഡി ഡിമാൻഡും സപ്ലൈയും നോക്കിയതാണ്. സപ്ലൈ കുറവാണ്, ഡിമാൻഡ് കൂടുതലാണ്, കയറാൻ റെഡി ആയിട്ടുള്ള ടെനൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ അതെ അല്ല അല്ല, അത് മാഞ്ചസ്റ്റർ കഴിഞ്ഞ് കുറച്ചും കൂടെ മുകളിലോട്ട് പോകുമ്പോൾ ഉള്ള സൈഡാണ്. അതെ, നോർത്ത് ആണ്. അതെ, ഡിമാൻഡ് ഉണ്ട്. നമ്മൾ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞ് നമ്മൾ പ്രോപ്പർട്ടി എടുക്കുമ്പം അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കത്തില്ല, അതാണ് നമ്മളെ മെയിൻ തിങ്. സപ്ലൈയും കുറവും ഡിമാൻഡ് കൂടുതൽ, ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി സബ്ലെറ്റ് ചെയ്യുമ്പോൾ ആരും ബുക്ക് ചെയ്യാൻ ആരും താമസിക്കത്തില്ലല്ലോ. അപ്പൊ അത് അതാണ് നമ്മളെ മെയിൻ കാര്യം, അത് നമ്മൾ ആദ്യമേ കൺഫേം ചെയ്യുന്ന കാര്യമാ. ഇതൊരു വീടാണ്, ഞാൻ വീഡിയോസ് എല്ലാം അയച്ചുതരാം. ഇതൊരു സെമി ഡിറ്റാച്ച് എന്നായിരുന്നു എന്റെ ഓർമ്മ, അതൊരു എൻട്രസ് ആണെന്ന് തോന്നി. ഞാൻ അയച്ചു തരാം വീഡിയോയും ഫോട്ടോസും എല്ലാം. അപ്പം ലാൻഡ് ലോർഡ് ഓൾറെഡി, അത് ലാൻഡ് ലോർഡ് ഒരു 40 feet ഒരു ലാൻഡ് ലോർഡ് ആണ്, വലിയൊരു ലാൻഡ് ലോർഡ് ആണ്. അല്ല, പാകിസ്ഥാനിയാണ് പുള്ളിക്കാരൻ. അപ്പം പുള്ളി ഓൾറെഡി അച്ഛമായിട്ട് റൺ ചെയ്തതാണ്. അപ്പം ഹയർ റെന്റ് കിട്ടും എന്നറിയാം പുള്ളിക്ക്, പക്ഷെ പുള്ളിക്ക് അത്രയും മാനേജ് ചെയ്യാൻ വയ്യ. അതുകൊണ്ടാണ് നമ്മൾ കമ്പനിക്ക് വേണ്ടി പുള്ളി കൊടുക്കാൻ തയ്യാറായത്. അപ്പോൾ നമ്മളാകുമ്പോഴത്തേക്ക് നമ്മൾ ഗ്യാരണ്ടീഡ് റെന്റ് കൊടുക്കും എന്നാണ് കോൺട്രാക്ടിൽ പറയുന്നത്. ഇൻ കേസ് അതെ, 695 വരുന്നുണ്ട്. ആ ഞാനും എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ ഞാൻ കയറി ചെക്ക് ചെയ്തപ്പോൾ അത്രയും വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ, നമ്മൾ എത്ര
നമ്മൾ ആൾക്കാർ എത്രയാണോ തരാൻ റെഡിയാവുന്നത് എന്നാണ് നമ്മൾ മെയിൻലി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ 700-750 ഒക്കെ ഉണ്ട്. നമ്മളെല്ലാ കാൽക്കുലേഷനും വേഴ്സ് കേസ് സിനാരിയോ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതെ അതെ. അതാവുമ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പം വേണമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പം ഒരു £400 എക്സ്ട്രാ സേവ് ചെയ്യാൻ പറ്റും. അതെ, അല്ലെങ്കിൽ അതെ, ആ ഒരു മാനേജ്മെന്റ് ടീം അവരായിരിക്കും ഫുൾ ടെനൻസിനെ സെറ്റ് ചെയ്ത് തരുന്നത്. കാരണം മാനേജ്മെന്റ് ടീം ടെനൻസിനെ സെറ്റ് ചെയ്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് മാത്രമല്ല മാനേജ്മെന്റ് ടീമിന് നഷ്ടമാണ്. മനസ്സിലായില്ലേ? കാരണം അവർക്ക് പൈസ കിട്ടണമെങ്കിൽ, അവർ ചെയ്ത എഫേർട്ട് പൈസ കിട്ടണമെങ്കിൽ ഒബ്വിയസ്ലി ടെനൻസ് വേണമല്ലോ. അപ്പോൾ അവർ തന്നെ ടെനൻസിനെ ക്രെഡിറ്റ് ചെക്കും അഫോർഡബിലിറ്റിയും റെഫറൻസിങ്ങും എല്ലാം അവർ തന്നെ കണ്ടക്ട് ചെയ്യും. അതാകുമ്പോൾ അവർ ഡെഫിനറ്റ്ലി പൈസ തരുമെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. നമ്മൾ ആരെങ്കിലും വിളിച്ച് കയറ്റത്തില്ല. നമ്മൾ ഞാൻ ഇപ്പൊ ഒരു 4-5 വർഷമായിട്ടുണ്ട്. ഓ, ഞാൻ ഇങ്ങനെ വീഡിയോസ് കണ്ടായിരുന്നേ. അപ്പൊ ഇങ്ങനെ ഓരോ വീഡിയോസ് കണ്ടപ്പോ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായി വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പൊ അതാ ഞാന് കൺസൾട്ട് ചെയ്തത്. എനിക്ക് നേരിട്ടൊന്ന് കാണണം. ഇതിന്റെ ഞാനിപ്പോ എനിക്കൊരു പാർട്ണർ കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ മെയിലി അവന്റെ പേരിലായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു കോൺട്രാക്ട് നമ്മൾ ചെയ്യുമ്പം ഒരു ഫസ്റ്റ് മെയിൻ കോൺട്രാക്ട് കമ്പനി ലെറ്റ് അഗ്രീമെന്റ് എന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് കാണും. അതിനകത്ത് മാനേജ്മെന്റ് ടീം ആയിരിക്കുമല്ലോ മാനേജ് ചെയ്യുന്നത്. അപ്പം അവരും അവരുടെ പേരും കാണും, നിങ്ങൾ ആരൊക്കെയാണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പേരും കാണും, ഫണ്ട് ചെയ്യുന്ന ആളുടെ പേരും കാണും. എന്നിട്ട് ആ ഒരു നിങ്ങളുടെ പേരിൽ 5 വർഷത്തേക്കായിരിക്കും പ്രോപ്പർട്ടി. അപ്പോൾ 5 വർഷത്തേക്ക് നിങ്ങളായിരിക്കും റെസ്പോൺസിബിൾ റെന്റ് പേ ചെയ്യാൻ. പക്ഷേ മാനേജ്മെന്റ് ടീം ഒബ്വിയസ്ലി അവിടെ ടെനൻസിനെ അക്കോമഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് വെച്ച് നമ്മൾ ആ റെന്റ് പേയ്മെന്റ്സ് എല്ലാം കവർ ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാൽക്കുലേഷൻ വെച്ച് നോക്കിയാൽ 6 ബെഡ്റൂമിൽ ഈവൻ ഇഫ് 2 ബെഡ്റൂം ഒഴിഞ്ഞ് കിടന്നാലും £100 പ്രോഫിറ്റ് നിങ്ങൾക്കുണ്ട്. 100-90 കണ്ടേ ഞാൻ ആ കാൽക്കുലേഷൻ അയച്ചായിരുന്നല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും അതെ, നമ്മളെപ്പോഴും ഒരു പ്രോപ്പർട്ടി എടുക്കുമ്പം യൂഷ്വലി നമ്മൾ HMOs എടുക്കുമ്പം 60% ഒക്യുപ്പൻസി ആണെങ്കിലും നമുക്ക് ബ്രേക്ക് ഈവൻ കിട്ടുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ 99 കിട്ടിയാലും നമുക്ക് ഒരു ഇല്ല, നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാ ബെഡ്റൂമും ഫില്ലാക്കി ഇട്ടേക്കും. കാരണം ഡിമാൻഡ് ഉള്ള സ്ഥലമാണ്, അതുകൊണ്ട് നമ്മൾ ഫില്ല ഒബ്വിയസ്ലി അങ്ങനത്തെ സിറ്റുവേഷൻ വരത്തില്ല. പക്ഷെ നമ്മളൊരു വേഴ്സ് കേസ് സിനാരിയോയിൽ നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ പറഞ്ഞ് വെച്ചേക്കുന്നതാണ് ഇൻവെസ്റ്ററിൻ്റെ അടുത്ത്. അല്ല, ചില പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ 6 ബെഡ്റൂമിൽ 1 ബെഡ്റൂം വാടകയ്ക്ക് കൊടുക്കാൻ, 1 ബെഡ്റൂം ഒഴിഞ്ഞ് കിടന്നാലും നമ്മൾ ഇൻവെസ്റ്റർ നഷ്ടത്തിലാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് വരരുത്. അതുകൊണ്ടാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് 2 ബെഡ്റൂം ഒഴിഞ്ഞ് കിടന്നാലും നമ്മളെ കയ്യിൽ നിന്നൊന്നും കൊടുക്കണ്ട എന്നുള്ള സിറ്റുവേഷൻ ആക്കി വെക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ബ്രീഫ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫസ്റ്റ് ഇൻവെസ്റ്റർ എടുത്തതിന് ശേഷം പുള്ളിക്കാരന് പ്രൂഫ് ഓഫ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് അടുത്ത ആളിലേക്ക് ചാടേണ്ടി വന്നത്. കാരണം ലാൻഡ് ലോഡ് അധികം അങ്ങോട്ട് ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല, ഇത്തിരി ബുദ്ധിമുട്ടാണ്. പുള്ളിക്കാരനിങ്ങനെ 40 പ്രോപ്പർട്ടിയുള്ള ലാൻഡ് ലോഡ് ആയതുകൊണ്ട് പുള്ളി നിങ്ങൾ പറ എനിക്ക് ആൾ വന്ന് നിപ്പുണ്ട് എന്നൊക്കെ പുള്ളി ഒരു സോഷ്യൽ ഹൗസിങ്ങിന് കൊടുക്കാൻ വെച്ചേക്കുക. അപ്പോൾ അവർ £2,200 റെൻറ്റ് ഓഫർ ചെയ്ത്, നമ്മൾ 2,100 ഓഫർ ചെയ്ത. പക്ഷേ സ്റ്റിൽ നമ്മൾ ഫേണിച്ചറൊക്കെ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുമല്ലോ. പിന്നെ അപ്പോഴാ പുറത്ത് ഇടുന്ന പൈസയിൽ ആ ഫേണിച്ചേഴ്സ് ഇല്ലേ, അത് ഒബ്വിയസ്ലി 5 വർഷം കഴിയുമ്പോൾ അത് ലാൻഡ് ലോഡിന് പോവും. പക്ഷെ സ്റ്റിൽ നഷ്ടം കാണത്തില്ല. കാരണം ഒരു വർഷവും എത്രയായിരുന്നു, 4 മാസം ആകുമ്പോഴത്തേക്ക് കാശ് മൊത്തം തിരിച്ചു കിട്ടും. പിന്നെ 3.5 വർഷത്തേക്ക് എല്ലാ മാസവും പ്രോഫിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഒരു 75% റിട്ടേൺ ആണെന്ന് എൻ്റെ ഓർമ്മ. ROI ഞാൻ കണ്ടായിരുന്നത്. അതെ അതെ. ഓക്കെ. ടിവി, കോഫി ടേബിൾ എല്ലാം ഉണ്ടല്ലേ? ഇതെല്ലാം നമ്മൾ മാക്സിമം ഇതിൽ നിന്ന് ഈ കൊടുത്തേക്കുന്ന എല്ലാം ഡെഫിനറ്റ്ലി നമ്മൾ വാങ്ങിച്ചിരിക്കും. പിന്നെ അതിനകത്ത് ഇതിൻ്റെ റെസീറ്റും എല്ലാ കാര്യങ്ങളും എല്ലാം മൊത്തം പ്രൊവൈഡ് ചെയ്യും. എല്ലാം മാനേജ്മെൻറ്റ് ടീം തന്നെ ആയിരിക്കും പോയി പർച്ചേസ് ചെയ്യുന്നതും ഓർഡർ എടുക്കുന്നതും എല്ലാം. അവർ ഓൾറെഡി IKEA നോക്കി വെച്ചിട്ടുണ്ട് സാധനങ്ങൾ, സ്റ്റോക്കും എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മാക്സിമം ഇൻവെസ്റ്ററിന് ബഡ്ജറ്റിൽ നിർത്തിയേക്കുവോ. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന സ്റ്റേജിങ് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഇത് 2022 ഒക്കെ എത്തിപ്പോവും. അപ്പോൾ ഒന്നും കൂടെ ലേറ്റ് ആവും പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് കിട്ട കാശ് തിരിച്ച് കിട്ടാനേ. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒന്നും കൂടെ ബഡ്ജറ്റാക്കി IKEA നോക്കി അത് കണക്ക് പാക്കേജ് ഇത് കണക്ക് പെയിൻറ്റിങ്ങും പ്ലാൻസും ഒക്കെ കുറച്ചും കൂടി ചീപ്പായിട്ട് നമ്മൾ എടുത്തു. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം, എന്നാലേ ടെനൻസ് വന്നിട്ട് അറിയാമല്ലോ ഫസ്റ്റ് ഇമ്പ്രഷൻ ആണല്ലോ എല്ലാം. അവർ കണ്ടു കഴിയുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടാലേ അവർ അപ്പം തന്നെ കയറത്തുള്ളൂ. മനസ്സിലായി. ഞാനേ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ പാർട്ണറിനോട് ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ കൺഫർമേഷൻ പറഞ്ഞു. മതി. താങ്ക് യു.
എനിക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം, എൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പർ ഞാൻ അയച്ചേക്കാം, അതിനകത്തേക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ എനിക്കൊന്നും കൂടെ നോട്ടീസബിൾ ആയിരിക്കും. ഓക്കെ ഓക്കെ ശരി ശരി, അങ്ങനെയാണെങ്കിൽ വാട്സാപ്പ് നമ്പർ അയച്ചിട്ട് ഞാൻ വാട്സാപ്പിൽ ചാറ്റ്. ഓക്കെ ഓക്കെ.